മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യൻറ്റ് സംരക്ഷണം ചെയ്തു വരുന്ന മൗനരാഗം എന്ന് പറയുന്ന സീരിയൽ. അത്യന്തം വ്യത്യസ്തമായിട്ടുള്ള കഥാഗതികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സീരിയലിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത്. ഇന്നത്തെ സീരിയൽ അവസാനിക്കുമ്പോൾ നമ്മൾ കണ്ടത് രാഹുലും ശാരയും സൗരയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. രാഹുൽ ഇപ്പോൾ ഹോട്ടലിൽ റൂം എടുത്ത് എല്ലാവരോടും താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യം ചോദ്യം ചെയ്തുകൊണ്ട് ശാരി രാഹുലിന് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ പറയുന്നത് എല്ലാത്തിനും കുറ്റം ഞാൻ മാത്രമല്ല, ഇവളാണ് കാരണക്കാരി, അതായത് സരയും ഇവള് കിരണം കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകത്തില്ല എന്ന് പറയാണ്. അപ്പം നമ്മുടെ സരയും രാഹുലിനോടായിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ കല്യാണം കഴിച്ചിരിക്കുന്നു, അത് കിരണിനെക്കാട്ടും വളരെയധികം യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മനുവേട്ടൻ്റെ കാര്യം പറയുന്നത് ഒരു അച്ഛൻ ഇഷ്ടമല്ലാണ്ടായിട്ട് വരികയാണ്. എന്താണ് മനുവേട്ടൻ ഇനി മാത്രം കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രാഹുൽ മനസ്സിൽ പറയാണ് അവനടുത്തോളം വലിയ രോഗ ഫ്രോഡ് വേറെ ആരും തന്നെ ഇല്ല. അപ്പം നമ്മുടെ സരി പറയുന്നുണ്ട് മനുവേട്ടൻ ഇനി എന്ത് വലിയ കാര്യമെന്നറിയുമോ, അച്ഛനറിയാൻ മേലായിട്ട് ഈ ലോകത്തുള്ള ഏത് സ്ത്രീകളെക്കാട്ടിലും മനുവേട്ടൻ ഇഷ്ടം എന്നെയാന്ന് പറയാണ്. അപ്പം നമ്മുടെ രാഹുൽ പറയുന്നുണ്ട് അവരെല്ലാ സ്ത്രീകളും ഒരുപോലെ തന്നെയാണ്. ഈ ഒരു സമയത്തായിട്ടാണെങ്കിൽ അങ്ങനെ അവർ തമ്മിലുള്ള വഴക്കുകൾ മുറുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് ചന്ദ്രസേനെ രൂപയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് രൂപ ഇപ്പം ചന്ദ്രസേന്റെ വീട്ടിലാണ്. രൂപ ടെൻഷനോട് പറയുകയാണ് എൻ്റെ ആങ്ങളെയും ചേട്ടത്തെയൊക്കെ ഇനി മടങ്ങി വരാതിരുന്നാൽ നല്ലതായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി അല്ലെങ്കിൽ നമ്മളൊന്നിച്ച് ജീവിക്കുന്ന അവർക്ക് സഹിക്കത്തിരുന്നു, അവർ നമ്മളെ എങ്ങനെയെങ്കിലും കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കുന്നു പറയുകയാണ് രൂപ. ഈ ഒരു സമയത്തോടെയാണ് അഭിചാരിതമായിട്ട് നമ്മുടെ കിരണും കല്യാണിയും അങ്ങോട്ട് കയറി വരുന്നത്. കോളിംഗ് ബെൽ കേട്ട് ദയാനന്ദനാണ് ഡോറ് തുറക്കുന്നത്. കിരണും കല്യാണി അകത്തോട്ട് വരുമ്പോൾ സി എസ് താഴത്തോട്ട് ഇറങ്ങി വരികയായിരുന്നു. കല്യാണി ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുകയായിരുന്നു. ഫോൺ എടുക്കാത്തത് ഞങ്ങൾ ആകെ ടെൻഷനായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് കിരൺ. അത് എന്റെ ഫോൺ സൈലന്റ് ആയി പോയെന്ന് പറയുകയായിരുന്നു സീസ്. പിന്നെ രണ്ടുപേരും അവിടെ ഇരിക്കുക അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാൻ ദയാനന്ദനോട് പറഞ്ഞയക്കുമായിരുന്നു. ഇത് കണ്ട് ദയാനന്ദൻ ഭയപ്പെടുകയാണ്. ഉടനെ സി എസിന്റെ അടുത്ത് വിളിച്ച് ഇന്നത്തെ ഫോൺ രൂപമേടം ഉണ്ടാക്കിയതല്ലേന്ന്, ഇത് അവർക്ക് കൊടുത്താൽ അത് അവർക്ക് മനസ്സിലാവില്ലെന്ന് പറയുകയാണ് ദയാനന്ദൻ. അങ്ങനെ ഒരു കിടന ട്വിസ്റ്റോട് കൂടിയുള്ള എപ്പിസോഡാണ് നമുക്ക് അവസാനിച്ചിരിക്കുക. എന്തൊക്കെയാണ് ചന്ദ്രസേന്റെ രൂപയുടെ കള്ളക്കളികൾ ഇന്നുകൊണ്ട് തന്നെ നമ്മുടെ കിരണും കല്യാണിയും കണ്ടെത്തുമെന്നറിയാം. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ശരണ്യായിട്ടുള്ള വിക്രത്തിന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത്. പെരിങ്കള്ളനും പെരിങ്കള്ളിയും ഒന്നിക്കുന്ന നിമിഷം കാണാൻ വേണ്ടി പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. എന്തൊക്കെയോ ഗൂഢ ലക്ഷ്യത്തോട് തന്നെയാണ് ശരണ്യ നമ്മുടെ വിക്രമിനെ കല്യാണം കഴിക്കാൻ ഏറ്റിരിക്കുന്നത്. അതിന് കാരണങ്ങളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ ഈ ഒരു കല്യാണത്തോടു കൂടി തന്നെ വിക്രമും പ്രകാശനും എല്ലാം തന്നെ അടിയോടെ തീരാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ കൊണ്ടുവരും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഈ ഒരു സീരിയലിന്റെ വരും ദിവസങ്ങൾ എല്ലാവിധ എപ്പിസോഡ് പ്രമോ റിവ്യൂസും നിങ്ങൾക്ക് ആകും തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.